തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മളെല്ലാം വീക്ഷിക്കുന്നത് പൂരം അടുക്കുമ്പോൾ പന്തലിൻ്റെ ഉയരം എത്രയാവുന്നു, അതിനനുസരിച്ച് പൂരം അടുത്തു വരുന്നു. പന്തലിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പൂരാവേശത്തിലേക്ക് പൂർണ്ണമായി നമ്മൾ എത്തി എന്നൊക്കെയാണ് നമ്മൾ തൃശ്ശൂർക്കാർ പറയാറുള്ളത്. എന്നോടൊപ്പം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഭാരവാഹികളെല്ലാവരും ഉണ്ട്. പ്രസിഡൻ്റാണ് ദേവസ്വം. എങ്ങനെയാണ് ഇത്തവണത്തെ പൂരം അടിച്ചുപൊളിക്കാൻ തന്നെയാണ് നമ്മൾ അതിഗംഭീരമാക്കാനുള്ള പരിപാടി തന്നെയാണ്. എല്ലാവരും ആ പൂരത്തിൻ്റെ ആവേശം തുടങ്ങിക്കഴിഞ്ഞു. വളരെ പ്രത്യേകതയുള്ള തരത്തിലുള്ള പന്തലായിരിക്കും ഈ പ്രാവശ്യം, അതിൽ യാതൊരു സംശയവും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ല ശുഭപ്രതീക്ഷയോടുകൂടി ഇരിക്കാം. അത്രയും നല്ല ഒരു വിരുന്നായിരിക്കും, ഒരു കാഴ്ചയായിരിക്കും പ്രാവശ്യത്തെ പന്തൽ എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. തിരുവമ്പാടി കൃഷ്ണൻ്റെയും ശ്രീഭഗവതിയുടെ അനുഗ്രഹത്താൽ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്തവണ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ എത്താൻ പ്രതീക്ഷിക്കുന്ന ഒരു പൂരമാണ്. കാരണം 3 ദിവസം അടുപ്പിച്ച അവധിയാണ്, അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ എത്തും. അപ്പോൾ അതിനുവേണ്ട ചേരുവകളൊക്കെ നമ്മൾ തിരുവമ്പാടി ഭാഗത്തു നിന്നും എല്ലാം സെറ്റാണോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ 14 ലക്ഷം പേരാണ് തൃശ്ശൂർ പൂരത്തിന് പങ്കെടുത്തതെന്ന് ഒഫീഷ്യലായിട്ട് പറയുന്നത്. ഇത്തവണ അത് 20 അടുത്തെത്തുന്നതാണ് ഈ മുടക്ക് കാരണം പറയുന്നത്. അതിനെല്ലാ വിധ സജ്ജീകരണങ്ങളും ഗവൺമെൻറ് ലെവലിലും ദേവസ്വങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇത്തവണ തൃശ്ശൂർ പൂരം ഭംഗിയായി കാണാനും ആസ്വദിക്കാനുമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ ദേശക്കാരെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി തൃശ്ശൂർ പൂരാവേശത്തിലേക്കാണ്. എന്തായാലും അതിൻ്റെ എല്ലാം ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. മൽഗോഷി മോഹനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.